സോ തിരിച്ചു കിട്ടിയപ്പോ ഏതാണ്ട് അതിനെക്കാട്ടിയും ഞാൻ 2020 വണ്ടി എടുത്ത് സോ 2020 ഓഗസ്റ്റിലുള്ള വണ്ടി ബാറ്ററി പാക്ക് എന്തോ ആയിരുന്നു എനിക്ക് കിട്ടിയത്. എനിക്ക് പക്ഷെ തിരിച്ചു കിട്ടിയ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞ ഒക്ടോബറിലുള്ളതാണ്, 2020 ഒക്ടോബർ. സോ അതുകൊണ്ട് ബാറ്ററി പാക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. പിന്നെ ഉള്ളത് ഈ ഡേറ്റ് പഴയ ഡേറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് റീഫർബിഷ്ഡ് ആണെന്ന് പറയാം. അപ്പൊ നമ്മള് പലപ്പോഴും ഇ വി എടുക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കണമെന്ന ഒരു കാര്യം അതിന്റെ ബാറ്ററി റീപ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കോസ്റ്റ് ആവും എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ മനു ആണുള്ളത്. അപ്പൊ മനുവിന്റെ ബാറ്ററി ഒരുപാട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പറയാമോ മനു? ആക്ച്വലി ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ സാധാരണ വളരെയധികം ഡീപ് ഡിസ്ചാർജ് ചെയ്യുന്ന കൂട്ടത്തിലല്ല, വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഡീപ് ഡിസ്ചാർജ് ചെയ്ത് നോക്കണം എന്നേ ഞാൻ പറയാറുള്ളൂ. കാരണം വണ്ടിയുടെ ചെറിയ ശതമാനം അല്ലെങ്കിൽ 5% വണ്ടി ഓടുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി. അതല്ലാതെ ബാറ്ററി അധികം സ്ട്രെസ് ചെയ്യാനോന്ന് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരു ദിവസം വരുന്ന വഴിക്ക് 10% വന്നപ്പോൾ വണ്ടി നിന്നു പോയി. നിന്നു പോയെന്ന് വെച്ചാൽ ഡ്രൈവിംഗിന് ന്യൂട്രലേക്കായി. വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് വലിയ കൺസേൺ ഒന്നും ഉണ്ടായില്ല. നമ്മൾ പാർക്ക് ചെയ്തു, ഓഫ് ചെയ്ത് ഓൺ ചെയ്തപ്പോൾ ശരിയായി. വീണ്ടും കുറെ ഓടി, അത് കഴിഞ്ഞ് വീണ്ടും നിന്നു പോയി. അത് കഴിഞ്ഞ് പക്ഷെ വീട്ടിലെത്താനെത്തും. പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സർവീസ് സെന്ററിൽ കൊണ്ടുവന്ന് കൊടുത്തു. സർവീസിന്റെ കൂടെ അവര് ശരിയാക്കി എന്ന് പറഞ്ഞാണ് തന്നത്. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് പിന്നെയും ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സെയിം ഇഷ്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ഓഫീഷ്യൽ ടൂറിന് പോകുന്ന സമയത്ത് വണ്ടി അവിടെ കൊടുത്തിട്ട് പോയി. സോ അതുകൊണ്ട് എനിക്ക് അധികം ഡിലേ ഒന്നും ഉണ്ടായില്ല ബാറ്ററി മാറ്റി കിട്ടാനായിട്ട്. കാരണം ഞാൻ സ്ഥലത്തില്ലായിരുന്നു, വണ്ടി കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. സോ കൊടുത്തിട്ട് പോയി 2 ദിവസം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ബാറ്ററിക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് അവരുടെ ഒരു സ്പെയർ ബാറ്ററി എന്തോ ഇരിപ്പുണ്ടായിരുന്നു. മീൻസ് വേറെ എന്തോ ആവശ്യത്തിന് വന്ന ഒരു സ്പെയർ ബാറ്ററി വേറെ ഒരു സർവീസ് സെന്ററിൽ ഉണ്ടായിരുന്നു. സോ അവിടെ ചെന്ന് അവര് റീപ്ലേസ് ചെയ്ത് തരുമെന്നാണ്. അതായത് ബാറ്ററി റിപ്പയർ ചെയ്ത് തരല്ലേ ചെയ്തത്, ബാറ്ററി ടോട്ടലി റീപ്ലേസ് ചെയ്ത് തരുവാണ് ചെയ്തല്ലേ? ബാറ്ററി ടോട്ടലി റീപ്ലേസ് ചെയ്താണായിരുന്നു. അവര് ആക്ച്വലി റിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ റിപ്പയർ ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ എനിക്ക് ഉള്ള ഡൗൺ ടൈം അത്രയും കൂടുതലായിരിക്കും. ഓക്കെ. അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് റീപ്ലേസ് ചെയ്യാൻ തന്നെ പറഞ്ഞു. ആ റീപ്ലേസ് ചെയ്ത് കിട്ടിയത് പുതിയ ബാറ്ററി പാക്ക് അല്ല, അത് ഇതേപോലെ റീഫർബിഷ് ചെയ്ത് വന്ന ഒരു ബാറ്ററി പാക്ക് ആയിരുന്നു. അതെങ്ങനെ മനസ്സിലായി? നമ്മുടെ പിന്നീട് ഓട്ടത്തിൽ മനസ്സിലായതാണോ അതോ? അല്ല, അത് ആക്ച്വലി ഒന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നെക്സൺ ടിയാഗോയുടെ കേസ് എനിക്കറിയത്തില്ല. നെക്സന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വണ്ടി ലിഫ്റ്റ് പൊക്കുമ്പോ ബാക്ക് ബാറ്ററി പാക്കിന്റെ ഒരു ലേബൽ കാർഡ് അറിയാൻ പറ്റും, കാണാനും. അതിന്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, കൊടുക്കുന്നതിന് മുമ്പേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സോ തിരിച്ചു കിട്ടിയപ്പോ ഏതാണ്ട് അതിനെക്കാട്ടിയും ഞാൻ 2020 വണ്ടി എടുത്ത് സോ 2020 ഓഗസ്റ്റിലുള്ള വണ്ടി ബാറ്ററി പാക്ക് എന്തോ ആയിരുന്നു എനിക്ക് കിട്ടിയത്. എനിക്ക് പക്ഷെ തിരിച്ചു കിട്ടിയ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞ ഒക്ടോബറിലുള്ളതാണ്, 2020 ഒക്ടോബർ. സോ അതുകൊണ്ട് ബാറ്ററി പാക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. പിന്നെ ഉള്ളത് ഈ ഡേറ്റ് പഴയ ഡേറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് റീഫർബിഷ്ഡ് ആണെന്ന് പറയാം. ഇത് കൂടാതെ ഞാൻ അവിടെ ചെന്ന് ഹെൽത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി കൊടുത്ത സമയത്ത് 94 എസ് ഒ എച്ച് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അതായത് അത് എത്ര ശതമാനം, എത്ര കിലോമീറ്റർ ഓടിയ ശേഷം? 85,000 കിലോമീറ്റർ ഓടിയ ശേഷം 94% അന്നുണ്ടായിരുന്നത്. അതായത് 6% ഡീഗ്രേഡേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയ ബാറ്ററി പാക്ക് 95% എസ് ഒ എച്ച് ഉള്ളതായിരുന്നു. കാരണം ഞാൻ 2 ദിവസം ഓടിച്ചപ്പോ, ആദ്യത്തെ 1 ദിവസം 2 ദിവസം ഓടിച്ചപ്പോ എനിക്ക് റേഞ്ച് കുറവ് പോലെ തോന്നിയോണ്ട് ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തന്നെയാണ്. സോ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് 89% സോ ഓവറോൾ ആണ് ഞാൻ പറഞ്ഞത് ഒരു 12%. അതായത് അന്ന് നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്തെങ്കിലും ഒരു റീഫർബിഷ്ഡ് ആയിട്ടുള്ള, അതായത് ഇതിനു മുന്നേ ആരുടെയെങ്കിലും ഒരു ബാറ്ററി ഇതുപോലെ വന്ന ബാറ്ററി അവര് കറക്റ്റ് ചെയ്തതിനു ശേഷമാണ് വേറൊരു ബാറ്ററിയാണ് നമുക്ക് തന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ആ ഒരു ടൈം പീരീഡിൽ മാനുഫാക്ചർ ചെയ്ത ഒരു ബാറ്ററി അല്ല മനുവിന് തന്നിരുന്നത് അല്ലെ? ഇപ്പൊ പക്ഷെ പലരുടെയും റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് പുതിയ ലേബൽ തന്നെയാണ്, പുതിയ വണ്ടി, പുതിയ പാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു ബാറ്ററിയുടെ ഒരു ഹെൽത്ത് പോകാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു കംപ്ലൈന്റ് ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള കാരണം, അത് അതിന്റെ റീസൺ എന്താണ്? അതിൽ ഇത്ര 85,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് വല്ലതും പറഞ്ഞു? അതിനെ കുറിച്ച് എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. സെല്ലിന്റെ മാനുഫാക്ചറിംഗ് ഇഷ്യൂ ആണ്, അതല്ല മാനുഫാക്ചറിംഗ് ഡിഫക്ട് പോലത്തെ സംഗതിയാണ്, കോമൺ ആയിട്ടുള്ള ഒരു സംഗതി അല്ല എന്നാണ് അവർ എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ബാറ്ററി ഞാൻ അധികം സ്ട്രെസ് ചെയ്തിട്ടുള്ള കൂട്ടത്തിലല്ല.
അതായത് അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. അതായത് ഇപ്പം പലരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വണ്ടി 20% താഴെ അല്ലെങ്കിൽ 10% താഴെ കണ്ടിന്യൂസ് ചാർജ് കുറഞ്ഞ് കൊണ്ടുവന്ന് കുത്തിക്കഴിഞ്ഞാല് ബാറ്ററിയുടെ ഹെൽത്തിന് എഫക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് 10% കൊണ്ടുവരുന്ന ഒരു വ്യക്തിയല്ല മനു. എന്നിട്ട് പോലും നമ്മുടെ വണ്ടിയുടെ ബാറ്ററിക്ക് ഒരു കംപ്ലൈന്റ് വന്നു അല്ലേ? ഞാൻ സാധാരണ 10% താഴെ കൊണ്ടുവരാറില്ല. എന്തെങ്കിലും എമർജൻസീസ് വരുമ്പോ ഒരിടത്ത് ചാർജിങ് സ്റ്റേഷൻ കിട്ടിയില്ലെങ്കിലോ, അതല്ലാന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കലെങ്ങാനും ഈ പറഞ്ഞ പോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നെങ്കിലേ ഉള്ളു. അതല്ലാതെ ഞാൻ നോർമലി അതിന് മുകളിൽ തന്നെയാണ് നിൽക്കാറുള്ളത്. പിന്നെ കഴിവതും എപ്പോഴും ഞാൻ 100% ചെയ്യാറുള്ളത്. നിർത്താറില്ല, മീൻസ് 95 നിർത്താറോ അങ്ങനത്തെ ഇതൊന്നും നോക്കാറില്ല. അത് ടാറ്റ അങ്ങനെ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നാണ് എന്റെ അറിവ്. ഇതിനെ കുറിച്ചൊന്നും എക്സാക്ട്ലി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ടാറ്റ ഒരിടത്തും നോർമലി അധികം പറഞ്ഞിട്ടില്ല. അതാണ് ടാറ്റ ഉണ്ടാക്കുന്ന മറ്റൊരു കൺഫ്യൂഷൻ ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യരുത് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 3 ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത സ്ലോ ചാർജ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു ഇത് പല ടാറ്റയുടെ ഷോറൂമിൽ നിന്നും അവര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ആയാലും ഒരുപാട് പേര് ചോദിക്കുന്നു. അത് യൂസർ മാനുവലിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെന്നാണ്, ഫാസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലോ ചാർജിങ് ചെയ്യുന്നതാണ് റെക്കമെൻഡ്. റെക്കമെൻഡ് 3 ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ലോ ചാർജിങ് ആണ് റെക്കമെൻഡ് എന്ന് നമ്മുടെ യൂസർ മാനുവൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്തുള്ള പ്രശ്നം ഈ സ്ലോ ചാർജിങ് എത്ര തൊട്ട് എത്ര വരെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് എത്ര തൊട്ട് എത്ര വരെ ചെയ്ത് ഫാസ്റ്റ് ചാർജിങ് ആണെന്നോ എന്നും ഒന്നും അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, അതായത് ഇപ്പൊ 3 ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ ഞാനീ പറഞ്ഞ 3 വട്ടം ഒരു 10% നിന്ന് 50% വരെ ആക്കി, അതിപ്പോ അത് അവർ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? അതോ 100% വരെ ആണോ എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറയുന്ന കണക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശൈലേന്ദ്രൻ സാറ്. സാറ് ഇതിനു മുന്നേ ഗോവയെ പോയപ്പോഴത്തേക്ക് ഏകദേശം 20 പുറത്ത് ഫാസ്റ്റ് ചാർജിങ് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പൊ അവര് ഈ പറഞ്ഞ ഡൽഹിയിൽ പോയപ്പോഴത്തേക്കും ഏകദേശം 48 ഫാസ്റ്റ് ചാർജിങ് കണ്ടിന്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ വണ്ടിക്ക് ഇതുവരെ ആ ഒരു ബാറ്ററി പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? എന്നാണ് പുള്ളി പറയുന്നത്, ഇതുവരെ ഇഷ്യൂ ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ആ ഒരു കേസില് അതായത് പലപ്പോഴും പലരും ബാറ്ററി പ്രശ്നമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് കമ്പനി പറയുന്ന ഒരു കാര്യം കണ്ടിന്യൂസ് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നതുകൊണ്ടാണെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു വണ്ടി ഡൽഹി പോയിട്ട് വന്നിട്ട് പോലും അതിന് ഒരു ബാറ്ററി റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിനെ നമുക്ക് അതായത് അതിന്റെ ഒരു പ്രൂഫ് അങ്ങനെ ഒരു പുള്ളിയുടെ ബാറ്ററി പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളി വളരെ നല്ല മീൻസ് ബാക്കിയുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണ്. സോ അതുകൊണ്ട് പുള്ളി വെറുതെ ചുമ്മാ ഇങ്ങനെ പറയത്തില്ല. സോ പുള്ളിയുടെ ബാറ്ററി മാറ്റേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവത്തില്ല. എന്റെ കേസ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ല, അപ്പൊ മാറ്റി എന്ന് പറയുമ്പോൾ മനു കണ്ടിന്യൂസ്ലി ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന ഒരാളായിരുന്നു? ഞാൻ കണ്ടിന്യൂസ്ലി ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന ആളല്ല. പക്ഷെ എങ്കിലും സാധാരണ ഒരാളിനെ അപേക്ഷിച്ച് കൂടുതൽ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത്, കാരണം ഞാൻ ബാംഗ്ലൂരൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്, ആന്ധ്ര പോകാറുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന 3 എന്നുള്ളത് കീപ്പ് ചെയ്യാൻ ഒക്കാറില്ല. ഒബ്വിയസ്ലി നമുക്ക് നടക്കൂല. പക്ഷെ ചെയ്യാൻ നമുക്ക് ആ സമയത്തും ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുള്ള കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിവതും ഒരു 2-3 ചെയ്ത് ഫാസ്റ്റ് ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്കവാറും 80-90 എടുക്കുന്നത് ചാർജ് ചെയ്ത്, കാരണം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്ത. അത് കഴിഞ്ഞ് 3-4 ചാർജിങ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു മെഷീനിൽ നിന്ന് നമ്മൾ 100% വരെ ചെയ്യാൻ, സ്ലോ ചാർജ് ചെയ്യാൻ, അല്ല സ്ലോ ചാർജ് അല്ല ഫാസ്റ്റ് ചാർജ് അത്യാവശ്യം നല്ല എല്ലാ ബ്രാൻഡ് മെഷീൻസിൽ നിന്നൊന്നും ഫാസ്റ്റ് ചാർജ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ കമ്പനിയുടെ പേരൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. സ്റ്റിൽ അത്യാവശ്യം ബ്രാൻഡഡ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്ക് വിശ്വാസമുള്ള ചാർജിങ് സ്റ്റേഷൻസിൽ നിന്ന് ഏതിനെങ്കിലും 100% ആക്കുക. കാരണം 100% ആകുമ്പോൾ നിങ്ങൾ അതിനകത്ത് പവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആക്ച്വലി ചാർജിങ് കറണ്ട് കുറഞ്ഞു വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വളരെ ഡെഡ് ഇത് വന്നിട്ട് മീൻസ് ഒരു 1 kW വരെയൊക്കെ കുറഞ്ഞതിന് ശേഷം പിന്നെ സെൽ ബാലൻസിങ്ങിന്റെ സമയത്താണ് ഈ പറയുന്ന പോലെ ഇടയ്ക്ക് സ്പൈക്സ് എടുക്കാറുണ്ട്. അങ്ങനെയാണ്. സോ സെൽ ബാലൻസിങ് അവിടെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. ഓക്കെ, അത് പറഞ്ഞപ്പം അതായത് ഒരു ചാർജിങ് മെഷീൻസിന്റെ കാര്യം പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. KSEB ചാർജ് സ്റ്റേഷനിൽ നിന്ന് 100% ആക്കരുത്, 100% ആക്കി കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കൽ എറർ വരും, അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പുകളിൽ പല മെസ്സേജും വരുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? അതിനെ കുറിച്ചൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഓക്കെ, പണ്ടത്തെ മാസ്റ്റക്കിന്റെ മെഷീൻസിൽ ഹൈ വോൾട്ടേജ് എറർ അടിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അത് ജെന്യുവിൻ എന്റെ വണ്ടിക്കും കിട്ടിയിട്ടുണ്ട്, പലർക്കും കിട്ടിയിട്ടുള്ളതായിട്ട് അറിയാം. അത് അവരും അക്നോളജ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാസ്റ്റക്കാരും അത് അക്നോളജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ
അവര് മിഷൻ മാറ്റി വെച്ചു പുതിയ ടൈപ്പ്. ഇത് 2021 സമയത്താണ്. ഓക്കെ, സോ ആ സമയത്ത് മിഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ മിഷൻസും പുതിയ മിഷനാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ഫാസ്റ്റാഗിന്റെ മിഷനിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഞാൻ ഹൈവോൾട്ടേജറിന്റെ കാര്യം അധികം ഒന്നും കേട്ടിട്ടില്ല. ഓക്കെ, പിന്നെ ചില ചാർജേഴ്സ് അത് ഇപ്പൊ ടെല്ലസ് പവർ ആണെങ്കിലും സ്റ്റാർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറച്ച് ചാർജ് ടെല്ലസ് പവർ ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റാറിലും കണ്ടിട്ടുണ്ട്. പക്ഷേ വേറെ എക്സിക്കോമി കണ്ടിട്ടില്ല എന്നാവുന്നു. എന്തായാലും ചില ചാർജിങ് സെഷൻ നിങ്ങൾ ചാർജ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വോൾട്ടേജ് എല്ലാം കാണിക്കും, പക്ഷെ കറണ്ട് സീറോ എന്നായിരിക്കും കാണിക്കുന്നത്. അതായത് ചാർജിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവത്തില്ല, പക്ഷെ എടുക്കുന്ന കറണ്ട് സീറോ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആപ്ലിക്കേഷൻ വഴി ചാർജിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാൻ നോക്കും. കാരണം അത് ആക്ച്വലി എക്സ്പെക്ടഡ് കേസ് അല്ല ഒരിക്കലും, അത് വളരെ റെയർ ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഞാൻ ഇതുവരെ 3 തവണ എന്തോയോ കണ്ടിട്ടുള്ളൂ ഈ സാധനം. അങ്ങനെ കാണുവാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ആൾക്കാര് പലപ്പോഴും ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി കുത്തിയിട്ടിട്ട് പോയിട്ട് വണ്ടി ചാർജ് ചെയ്തിട്ട് പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കറണ്ട് പോയെന്ന് വെച്ചോ, അങ്ങനെ പോയി കഴിഞ്ഞാല് ചാർജിങ് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവും. മനുവിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? കറണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചാർജിങ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവുന്നത് ഒരു നമ്മുടെ ഈ ഓതന്റിക്കേഷൻ ഉള്ള ഒരുവിധ പൊതു ചാർജിങ് സ്റ്റേഷനിലും അങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അതായത് ഇപ്പം നമ്മൾ ഞാനിപ്പോ എന്റെ വണ്ടി ഒരിടത്ത് ചാർജ് ചെയ്യാൻ ഇട്ടു, ഞാൻ പോയി ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കറണ്ട് പോയി, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കറണ്ട് വരുന്നതെങ്കിൽ എന്റെ വണ്ടി ആ ഒരു 15 മിനിറ്റ് കൊണ്ട് എത്ര ശതമാനം ചാർജ് ആയാൽ അത്രേ വരത്തുള്ളൂ, അതിനുശേഷം പിന്നെ ചാർജ് ആവത്തില്ല. അപ്പൊ നമ്മള് എവിടെയെങ്കിലും ചാർജ് ചെയ്യാനിട്ടിട്ട് പോയതിനു ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ചാർജ് ആവുന്നുണ്ടോ എന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും അല്ലേ? അതെ, ഇടയ്ക്കെങ്കിലും അതൊന്ന് ചെക്ക് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ചെക്ക് ആക്ച്വലി അത് ഈ പറഞ്ഞ ചാർജിങ് പ്രൊവൈഡേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഇസഡ് കണക്ട് ആപ്പിലാണെങ്കിലും ആ ഒരു ഫീച്ചർ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാവുന്ന ഒരു ഫീച്ചറാണ്. എനിക്ക് തോന്നുന്നത് ചാർജിങ് സ്റ്റോപ്പ് ഈ ഫീച്ചർ ആക്ച്വലി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ എന്തായിരുന്നു അതിന് പറയുന്നത്, ഈ നെക്സൺ ഇവിയുടെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോ അതിനകത്ത് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെയും ആർക്കും കിട്ടിയതായിട്ട് എനിക്ക് അറിയില്ല. അതായത് ചാർജിങ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അലേർട്ട് വരുന്നത്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാർജിങ് ആപ്ലിക്കേഷനുകളുടെ ഇതിനകത്ത് വരും. അതായത് ഇപ്പം ഗോയിസി ഒക്കെ ആണെങ്കിലും ചാർജ് ബോർഡ് ആണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ചാർജിങ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വരേണ്ടതാണ്, എത്രത്തോളം അത് വരാറുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്റെ അവസാനം ഞാൻ കുമളി പോയ സമയത്ത് പോലും ഗോയിസിൽ അങ്ങനെ ഒരു ഇത് വരുന്നില്ലായിരുന്നു. ചാർജ് മോഡിൽ ഇപ്പൊ ഒരു മെയിലും മെസ്സേജും ആയിട്ട് അയക്കുന്നുണ്ട്. എനിക്ക് അതിന്റെ ഒരു ആവശ്യം ഇതുവരെ അത് കഴിഞ്ഞ് വന്നിട്ടില്ല. പക്ഷെ അത് എഫക്റ്റീവ് ആണോ എന്ന് അറിയത്തില്ല. ജിയോ ബി പിയിൽ എനിക്ക് ഇത് കാരണം ഈ നോട്ടിഫിക്കേഷൻ വരാത്തത് കാരണം ഏതാണ്ട് 15-20 മിനിറ്റോളം വെറുതെ പോയിട്ട്. അതായത് ചാർജിങ് കട്ടായതിനു ശേഷം വണ്ടി വെറുതെ അവിടെ കിടന്നു. അങ്ങനെ പിന്നെ അവിടെ ചെന്നതിനു ശേഷമാണോ മനസ്സിലായത് ഈ പറഞ്ഞ ചാർജിങ് സ്റ്റോപ്പായെന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. ഈ പറഞ്ഞ കണക്ക് ലോങ് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കണക്ട് ആപ്പിന് ഓൾറെഡി നമ്മൾ അത്യാവശ്യം എമൗണ്ട്, ഞാൻ ആക്ച്വലി 2 പ്രാവശ്യം ഇപ്പൊ കണക്ട് ആപ്പ് ഇയർലി റിന്യൂവൽ ഉണ്ടല്ലേ, റിന്യൂവൽ ഉണ്ട്. ഓക്കെ, സോ അത് 2 പ്രാവശ്യം ഞാൻ റിന്യൂ ചെയ്തു. പക്ഷെ നമുക്ക് അതിനകത്തൊക്കെ മെയിൻ ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കീ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലാണ് അത് നമുക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നത്. ഓക്കെ, ഒന്ന് അതിനകത്ത് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് സംഗതികളുണ്ട്. ബട്ട് സ്റ്റിൽ ചില ആവശ്യത്തിന് നമുക്കത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് ഇസഡ് കണക്ട് ആപ്പിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇസഡ് കണക്ട് ആപ്പിൽ നേരത്തെ നമുക്ക് വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എ സി ഓൺ ആക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അത് ഒഴിവാക്കിയെന്ന് തോന്നുന്നു. അത് എല്ലാവരും എനിക്ക് അതിനകത്തൊരു ഡൗട്ട് ക്ലിയറൻസ് ആയിട്ട് ചോദിക്കാനുള്ള പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വണ്ടി ചാർജ് ചെയ്തോണ്ടിരിക്കുമ്പോ എ സി ഇട്ട് അതിനകത്ത് ഇരിക്കാമോ, അതായത് ഇരുന്ന് കഴിഞ്ഞാൽ ബാറ്ററി എഫക്ട് ചെയ്യുമെന്നൊരു ചോദ്യം ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങളുടെ വാഹനത്തിന്റെ യൂസർ മാനുവൽ നോക്കുക. യൂസർ മാനുവലിനകത്ത് എഴുതിയിട്ടുണ്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും എ സിയും യൂസ് ചെയ്യാമെന്നുള്ളത്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവിടെയും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് എ സി യൂസ് ചെയ്യേണ്ടതെന്ന് അതിനകത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ബ്രേക്ക് ചവിട്ടാതെ ഇത് റിലീസ് ചെയ്യും, മീൻസ് ഇഗ്നീഷൻ ബട്ടൺ 2 പ്രാവശ്യം ഞെക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അതായത് ഇപ്പൊ ടിയാഗോ പോലുള്ള വണ്ടികൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാത്ത വണ്ടികളായിരുന്നു. നേരത്തെ നമുക്ക് ഇസഡ് കണക്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് അങ്ങനെ എ സി ഓൺ ആക്കിയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടികളിൽ നമ്മൾ ബ്രേക്ക് പ്രൊസീജിയർ കീയുള്ള വാഹനത്തിലാണെങ്കിൽ ബ്രേക്ക് ചവിട്ടാതെ ഇഗ്നീഷൻ കീ തിരിച്ചാൽ മതിയാവും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ സമയത്ത് ഫ്ലോറിന്റെ കൂടെ തന്നെ എ സിയും കൂടെ ഓണാണ്.
ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാറ്ററി ഹെൽത്ത് ഇഷ്യൂ ഒന്നും ആരും ഇതുവരെ ഫേസ് ചെയ്തതായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. അത് അറിയത്തില്ല, പക്ഷെ മാനുവലിൽ പറയുന്നുണ്ട് അത് ഓൺ ആക്കാം. സ്പെസിഫിക്കലി പറയുന്നുണ്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാന്ന്. ടിഗോറിന്റെ യൂസർ, ടിയാഗോയുടെ യൂസർ മാനുവലിലും ഉണ്ടെന്നാണ് തോന്നുന്നത്, വേണമെങ്കിൽ ചെക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. കാര്യം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി കൂളാക്കാൻ വേണ്ടിയിട്ട് ഈ ഫാനും കാര്യങ്ങളൊക്കെ അല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്നതാണല്ലേ. പക്ഷേ എ സി വർക്ക് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എ സി എന്ന് പറയുന്നത് വേറെ ഒരു രീതിയിലും സേഫ് ആക്കാൻ ഒക്കാത്ത സമയത്ത് മാത്രമേ എ സി ഉപയോഗിച്ച് തണുപ്പിക്കുന്ന സിറ്റുവേഷൻ വരാറുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ ഇ വി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം ക്ലാരിഫൈ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇ വി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മനുവായിട്ടുള്ള അടുത്ത ഡിസ്കഷനിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇ വി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇ വി ട്രിപ്സ് ആൻഡ് ടിപ്സ്.